ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരമാണ് ബിജെപിയും സമാജ്വാദി പാർട്ടിയും തമ്മിൽ നടക്കുന്നത്. ഇക്കുറി ബിജെപിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു സമാജ്വാദി പാർട്ടിയും. എന്നാൽ സമാജ്വാദി പാർട്ടിയെ നിരാശപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉത്തർപ്രദേശിൽ 7 ഘട്ടമായി നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ 5 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ബിജെപി തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ബിജെപിയുടെ ആഭ്യന്തര സർവേയിൽ പാർട്ടിക്ക് മുൻതൂക്കമുണ്ടെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ബൂത്തുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിലയിരുത്തൽ. പേജ് പ്രമുഖന്മാരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബിജെപി ഇതുവരെ തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിലെ വിലയിരുത്തൽ നടത്തിയത്. കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ബിജെപിയും സമാജ്വാദി പാർട്ടി RLD സഖ്യവും തമ്മിൽ ശക്തമായ മത്സരം നടന്ന പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ചില മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമായിരുന്നു എന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ. എന്നാലും വലിയ കുറവ് സീറ്റുകളുടെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് ബിജെപി നേതാക്കൾ പറയുന്നു. വികസനവും ക്രമസമാധാന നിലയുമൊക്കെ ചർച്ചയായത് സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ ബിജെപിയുടെ പിന്തുണ വർദ്ധിപ്പിച്ചതായും വിലയിരുത്തലിൽ പറയുന്നു. ബിജെപി സ്ഥാനാർത്ഥികൾക്ക് നല്ലൊരു ശതമാനം യുവാക്കളുടെ പിന്തുണ നേടാൻ കഴിഞ്ഞതായും താഴെത്തട്ടിൽ നടത്തിയ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തിരഞ്ഞെടുപ്പ് റാലികളും ഗുണകരമായി എന്ന് ബിജെപി നേതാക്കൾ പറയുന്നു. ബിജെപി തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണെന്ന് നേതാക്കൾ പറയുന്നു. ഒബിസി വോട്ട് ബാങ്ക് ഇക്കുറിയും തങ്ങൾക്കൊപ്പം നിന്നതായി ബിജെപി നേതാക്കൾ അവകാശപ്പെടുന്നു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നടപ്പിലാക്കിയ വികസന ജനക്ഷേമ പദ്ധതികൾ കാര്യമായി സഹായിച്ചു എന്നും ബിജെപി നേതാക്കൾ കണക്കുകൂട്ടുന്നു. ബിജെപിയും കോൺഗ്രസും AIM IMM പിടിക്കുന്ന വോട്ടുകൾ സർക്കാർ വിരുദ്ധ വോട്ടുകളാണെന്നും അത് സമാജ്വാദി പാർട്ടിക്ക് വളരെ വലിയ തിരിച്ചടിയായി മാറുമെന്നും ബിജെപി വിലയിരുത്തുന്നു. ബിജെപിയെ എതിർക്കുന്ന വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടാകാത്തതും തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും ബിജെപി പ്രതീക്ഷിക്കുന്നു. എന്തായാലും യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ബിജെപിക്ക് അധികാര തുടർച്ചയുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ബിജെപി. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.